ഏറ്റവും ആവശ്യമാണ്. കുടുംബജീവിതത്തിനും അനുയോജ്യമായ ബൗദ്ധിക വളർച്ചയില്ലാതെ പോകുന്നു. ലൈംഗികത എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള സ്നേഹം ഉള്ളിടത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇന്ന് രാത്രി 8:30. ഈശോയുടെ സ്നേഹഭാചനങ്ങളായ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശാലോം ടി വി പ്രേക്ഷകരെ, ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ അങ്ങയുടെ തിരുപുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. വചനം പ്രഘോഷിക്കുന്ന അടിയനിലും കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും ദൈവാത്മാവെ അങ്ങ് നിറയുകയും നയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ മാതാവേ, അമ്മേ, ഞങ്ങൾ ഓരോരുത്തരും ദൈവാത്മാവിനാൽ നിറഞ്ഞു നിന്നുകൊണ്ട് ദൈവവചനത്തെ സ്വീകരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പിതാവേ, സകല വിശുദ്ധരെ, സകല മാലാകാമാരെ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. ഹാലേലൂയ. ഇപ്പോൾ ഒരാളോട് ചോദിക്കുക, നീ ആരാണ്? ഇങ്ങനെ ആളുകളോട് ചോദിക്കുമ്പോൾ, ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു എൻജിനീയറാണ്, ഞാനൊരു അധ്യാപകനാണ്, ഞാനൊരു വക്കീലാണ്, ഞാനൊരു ഡ്രൈവറാണ്, ഞാനൊരു കൃഷിക്കാരനാണ്, ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഞാനൊരു സ്റ്റുഡൻ്റാണ്, അങ്ങനെ ഓരോന്ന് പറയും. അവരോട് തന്നെ വീണ്ടും ചോദിക്കുക, നീ ആരാണ് എന്ന് ചോദിച്ചാൽ പറയും, ഞാൻ ഇന്ന വീട്ടിലെ ഇന്ന ആളിൻ്റെ മകനാണ്, അല്ലെ ഇന്ന ആളുടെ മകളാണ്, അല്ലെ ഇന്ന ആളുടെ സഹോദരനാണ്, അല്ലെ സഹോദരിയാണ്, ഇന്ന ആളുടെ ഭർത്താവാണ്, അല്ലെ ഭാര്യയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. വീണ്ടും അവരോട് തന്നെ നീ ആരാണ് എന്ന് ചോദിച്ചാൽ മിക്കവാറും അവർക്ക് ഉത്തരവില്ല. എന്നാൽ ഈ ഉത്തരമാണ് ആദ്യമേ പറയേണ്ടിയിരിക്കുന്നത്, ഞാൻ ദൈവമകനാണ്, ദൈവം എൻ്റെ അപ്പനാണ്, ഞാൻ അപ്പൻ്റെ മോനാണ് അല്ലെങ്കിൽ മോളാണ്. ഈ ഒരു അവബോധം നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഈ ഒരു അവബോധം നമുക്ക് ഈ ശുശ്രൂഷയിലൂടെ ലഭിക്കട്ടെ. ഒരു ധ്യാനാവസരത്തിൽ ഒരു 24 വയസ്സുള്ള സഹോദരി സംസാരിക്കാനായിട്ട് വന്നു. വന്നപാടെ എന്നോട് പറഞ്ഞു, ഇതെൻ്റെ അവസാനത്തെ ധ്യാനം, ഇനി ഞാൻ ധ്യാനിക്കുന്ന പ്രശ്നമില്ല എന്ന്. ഞാൻ ചോദിച്ചു, എന്താ വിഷയം? അവളിങ്ങനെ പറഞ്ഞു, ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അപ്പനെ ആരൊക്കെയോ ചേർന്ന് കൊല ചെയ്തു. അപ്പൻ്റെ മരണം എനിക്ക് താങ്ങാനാവാത്തതായി. പിന്നെ ഞാനങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. എന്നാൽ 18 വയസ്സ് പൂർത്തിയായപ്പോൾ എന്നെ കെട്ടിച്ചയക്കാൻ എനിക്ക് അപ്പനില്ലല്ലോ, എൻ്റെ കാര്യങ്ങളൊന്നും നോക്കി നടത്താൻ എനിക്ക് അപ്പനില്ലല്ലോ എന്നുള്ള വേദന എന്നെ അലട്ടാൻ തുടങ്ങി. അതെൻ്റെ കുടുംബാംഗങ്ങൾ മനസ്സിലാക്കി എന്നെ ഒരു ധ്യാനത്തിന് വിട്ടു. ധ്യാനത്തിന് ഞാൻ പോയി, ഞാൻ കുമ്പസാരിച്ചു, കൗൺസിലിംഗ് നടത്തി, നന്നായിട്ട് പ്രാർത്ഥിച്ചു. എല്ലാവരും പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ദൈവം നിൻ്റെ കൂടെയുണ്ട്, നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ വലിയ സന്തോഷമോടെ ധ്യാനത്തിൽ നിന്ന് വന്നു. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പഴയ പോലെ തന്നെയാണ് എൻ്റെ സ്ഥിതി. ഞാനിപ്പോൾ എത്ര ധ്യാനങ്ങൾ കൂടിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പക്ഷേ ഓരോ ധ്യാനകേന്ദ്രത്തിൽ ഇരിക്കുമ്പോഴും എനിക്ക് നല്ല സന്തോഷവും സമാധാനമൊക്കെയാണ്. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും പഴയ പ്രശ്നമാണ്. ഞാൻ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു, മോളെ, നിനക്ക് ഒരപ്പനെ കിട്ടിയാൽ നിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടും. നിനക്കൊരപ്പനെ കിട്ടും. കോളി വലിയ ആകാംക്ഷയെ, താല്പര്യത്തോടെ അവൾ നോക്കുന്നത്. ഞാൻ പറഞ്ഞു, ദൈവപിതാവിന് നിനക്ക് അപ്പനായിട്ട് അനുഭവിച്ചറിയാൻ കഴിയും. അപ്പോൾ അവളുടെ താല്പര്യമൊക്കെ അങ്ങ് പോയി. ഞാൻ പറഞ്ഞു, മോളെ, നീ ദൈവപിതാവിനെ നിൻ്റെ ജീവിതത്തിലേക്ക് അപ്പനായി സ്വീകരിക്കണം. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതിലൂടെ നിനക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ്, നമുക്കെല്ലാം കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ദൈവമക്കളാകാൻ പറ്റുമെന്നുള്ളത്. അതല്ലേ യോഹന്നാൻസിലേക്ക് എഴുതിയ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം
തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പം അതുകൊണ്ട് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന നിനക്ക് ദൈവമകളാകാനായിട്ട് സാധിക്കും. യേശു തൻ്റെ കുരിശുമരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും യോഗ്യതയാൽ നമ്മളിലേക്ക് ആത്മാവിനെ വർഷിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ദൈവത്തെ നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുകയല്ലേ? അങ്ങനെയല്ലേ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ പറയുക, ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവ മക്കളാണ്. നമ്മളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തിൻ്റെ ആത്മാവിനെ അല്ല നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്, പിന്നെയോ മക്കളായി സ്വീകരിക്കുന്ന പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് നമുക്ക് സാക്ഷി നൽകുകയാണ് നമ്മൾ ദൈവ മക്കളാണേ എന്നുള്ളത്. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാണ് പപ്പ കേട്ടോ, പപ്പയെന്ന് വിളിച്ചേ, അല്ലെ ഡാഡിന്ന് വിളിച്ചേ, അല്ലെ ചാച്ചാന്ന് വിളിച്ചേ, എങ്ങനെയാ പരിചയപ്പെടുത്തുന്നത്, ആ രീതി പറഞ്ഞു കൊടുക്കും. അപ്പം അമ്മയാണ് പരിചയപ്പെടുത്തുക അപ്പച്ചനെ കുഞ്ഞിന്. എന്നതുപോലെ പരിശുദ്ധാത്മാവാണ് അനുഭവമാക്കി തരുന്നത് ദൈവത്തെ പിതാവായിട്ട് അനുഭവിച്ചറിയുവാനായിട്ട്. അതുകൊണ്ട് മമൂസ സ്വീകരിച്ച നീ, കുദാശ സ്വീകരിക്കുന്ന നീ തീർച്ചയായിട്ടും ദൈവത്തെ അപ്പ എന്ന് വിളിക്കണം. അങ്ങനെ വിളിക്കുമ്പോൾ അപ്പനായിട്ട് അവിടെ നിന്ന് കടന്നു വരും. അവൾ അങ്ങനെ വിളിക്കാൻ തുടങ്ങി. അവളെ ആ നിലയിലേക്ക് നയിക്കുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച സംഭവമുണ്ട്. ദൈവം എൻ്റെ പിതാവായപ്പോൾ എന്നൊരു പുസ്തകം വായിക്കുവാനായിട്ട് ഒരാൾ എനിക്ക് തോന്നു. ഞാനത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ കഥാപാത്രം ബിൽക്കുഷേക്ക് എന്ന വ്യക്തിയാണ്. ഈ വ്യക്തി ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംശയമുണ്ടാവുകയാണ്, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയിൽ ദൈവം പിതാവായി വരുമോ, ഈ ഒരു സംശയത്തിലൂടെയാണ് തുടർന്ന് വായിക്കുന്നത്. അങ്ങനെ ഇരിക്കെ അവളുടെ കൊച്ചൊരു ദിവസം രോഗിയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. വായിക്കാൻ സമയമുള്ളതിനാൽ പല പുസ്തകങ്ങളെടുത്ത് കൂടുതൽ ഒന്ന് ബൈബിളായിരുന്നു. ബൈബിൾ വായിച്ച് മേശപ്പുറത്ത് വെച്ചിരിക്കുമ്പോഴാണ് ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ ആ മുറിയിലേക്ക് കയറി ചെല്ലുന്നത്. ആ ബിൽക്കുസ്, നീ ഇപ്പോൾ ബൈബിൾ വായിക്കണമെന്ന് ചോദിച്ചു. ഇവിടെ യേശു പഠിപ്പിക്കുന്ന ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനാണല്ലോ. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അത്യുന്നതനായ ദൈവം എനിക്ക് പിതാവായിട്ട് വരുമ്പോൾ എന്ത് ഈ പറയുക? അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, മോളെ നീ ഒന്ന് വിളിച്ചു നോക്ക്. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പം കൊച്ചു ഡിസ്ചാർജായി. ഇവളുടെ പ്രാർത്ഥനയ്ക്കായിട്ട് രാത്രി 8:30 ഇവൾ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് സിസ്റ്റർ പറഞ്ഞ വാക്കുകൾ ഓർമ്മയിൽ വന്നു. യേശുക്രിസ്തുവിനെ മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ പിതാവേ എന്ന് നമ്മൾ വിളിച്ചു. ആ പുസ്തകത്തിൽ എഴുതുകയാണ്, ഉടനെ ഒരു ദൈവ തേജസ് ആ റൂമിലേക്ക് ഇറങ്ങി വന്നു. തേജരൂപനായ ദൈവം അവൾക്ക് സാന്നിധ്യം നൽകി. ഇത് 5:30 വരെ തുടർന്നു. അപ്പോൾ 5:30 ആയപ്പോഴാണ് അവൾ സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നത്. ഈ ദൈവ തേജസ്സിൽ അമർന്ന ആ സമയം എന്തെന്നില്ലാത്ത ആനന്ദം കൊണ്ട് മതിമറന്നു. ദൈവസ്നേഹത്താൽ അവൾ ജ്വലിച്ചു. സ്വർഗീയമായ സമാധാനം അവൾക്ക് അനുഭവപ്പെട്ടു. അത് അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. അവൾ യേശുവിനെ ഏകരക്ഷകനും ഏകനാഥനും ഏകകർത്താവും സത്യദൈവമായി സ്വീകരിച്ചു. അങ്ങനെ അവൾ വചനം പഠിക്കാൻ തുടങ്ങി, അവൾ പ്രസംഗിക്കാൻ തുടങ്ങി. ദൈവം ത്രിത്വമാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം. യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. പരിശുദ്ധാത്മാവിനോട് ദൈവത്തെ പിതാവായിട്ട് അനുഭവിച്ചറിയാം എന്നെഴുതി ആ പുസ്തകം വായിക്കുമ്പോൾ, കുഞ്ഞുനാൾ മുതലേ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന ആളാണ് ഞാൻ, പക്ഷെ എനിക്ക് പോലും അനുഭവം ഉണ്ടായില്ലല്ലോ. ഈ സഹോദരിക്ക് അനുഭവം കിട്ടിയെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് കിട്ടിക്കൂടാ? ഞാൻ പുസ്തകം അടക്കി വെച്ചിട്ട് സ്നേഹപിതാവായ ദൈവമേ എന്നൊക്കെ വിളിച്ചപ്പോൾ എൻ്റെ വാക്കുകളെ മാറി ഇങ്ങനെ വന്ന്, ഞാൻ ബോധപൂർവം മറ്റതാണോ എനിക്കറിയില്ല, നാവിൽ വന്നു സ്വർഗത്തിലെ എൻ്റെ ഇച്ഛാച്ച എന്ന്. അങ്ങനെ സ്വർഗത്തിലെ എൻ്റെ ഇച്ഛാച്ച എന്ന് ദൈവപിതാവിനെ ഞാൻ വിളിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ ശരീരം കുളിരണിഞ്ഞു. തജോമയമായ ഒരു അനുഭവം എനിക്കുണ്ടായി. ഭൂമിയിലെ അപ്പൻ്റെ വേർപാടിൻ്റെ നൊമ്പരം എൻ്റെ ഉള്ളിൽ തളം കെട്ടി കിടന്നിരുന്നു. ആ വേദന മുഴുവൻ അപ്പോടെ കണ്ണുനീരായി ഒഴുകിപ്പോയി. അതുപോലെ തന്നെ സാമ്പത്തികമായ ഒത്തിരി വിഷമസ്ഥിതിയിലൂടെയൊക്കെ കടന്നുപോയ അവസരത്തിൽ ഒരപ്പൻ്റെ സ്നേഹവാത്സല്യം വേണ്ടുവോളം എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഈ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നല്ലോ, അതിനൊന്നും എനിക്ക് സാധിച്ചില്ലല്ലോ എന്നുള്ള നൊമ്പരങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. അത് മുഴുവൻ അങ്ങ് വിട്ടുപോയി. ദൈവം എനിക്ക് ഇച്ചാച്ചനാണ്, ഞാൻ ആ ഇച്ചാച്ചൻ്റെ മോനാണ് എന്നൊരവബോധം എനിക്കുണ്ടായി. ഈ 2 സംഭവങ്ങളും അപ്പോൾ കിട്ടിയ മറ്റേ ഓർമ്മകളിൽ വന്ന സംഭവങ്ങളും ഞാൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞു. അവളത് സ്വീകരിച്ചു. എന്നിട്ട് അവൾ ആത്മാർത്ഥമായിട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു, മോളെ അങ്ങനെ വിളിക്കണമെന്ന് തിരുവചനത്തിലൂടെ ദൈവം പറയുന്നുണ്ട്. ജർമ്മിയയുടെ പുസ്തകം 3:19 ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളിലും വെച്ച് ഏറ്റവും ഛേദോകരമായ അവകാശം നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. എൻ്റെ പിതാവേയെന്ന് നീ എന്നെ വിളിക്കുമെന്നും എൻ്റെ മാർഗം ഉപേക്ഷിക്കുകയില്ലെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. മോളെ ഈ വിളി കേൾക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചു. ബിൽക്കുസ് വിളിച്ചു, അവിടുന്ന് ആ വിളിക്ക് ഉത്തരം നൽകി. അതിൻ്റെ അനുഭവത്തിൽ ഞാൻ വിളിച്ചു, എനിക്ക് അനുഭവം കിട്ടി, നീ വിളിച്ചോളാൻ പറഞ്ഞു. അവളുടനെ
പപ്പ പപ്പ എന്ന് വിളിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, മോളെ നീ ആരെയും വിളിക്കുന്നേ? ദൈവപിതാവിനെ എന്നാൽ വിളിച്ചോളാൻ പറഞ്ഞു. അവൾ പിന്നെ വിളിക്കുമ്പോൾ എൻ്റെ ശരീരം കുളിരണിയാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി ദൈവപിതാവ് അവൾക്ക് സാന്നിധ്യം നൽകുകയാണ്, അവളുടെ ജീവിതത്തിൽ എന്തോ ചെയ്യുകയാണ്. ഞാൻ അവളെ, എനിക്ക് പ്രസംഗിക്കാൻ സമയമായതുകൊണ്ട് ഒരു പ്രേക്ഷിത ഏൽപ്പിച്ചിട്ട് ഞാൻ പ്രസംഗപ്പെടുത്തിലേക്ക് പോയി. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ അവിടേക്ക് കടന്നു വരുന്നതും മുഖം പ്രസന്നമായിരിക്കുന്നതും കണ്ണുകൾക്ക് നല്ല തിളക്കവും ഞാൻ ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞ് അന്ന് അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവൾ പാടി മൈക്കെടുത്തിട്ട് പരമപിതാവിന് സ്തുതി പാടാമെന്ന ഗാനം വളരെ മനോഹരമായിട്ട് അവൾ അത് ആലപിച്ചു. നല്ലൊരു അഭിഷേകത്തിൽ എന്നിട്ട് അവൾ പറയുകയാണ്, ഞാൻ 9-ാം ക്ലാസ് വരെ ധാരാളം പാട്ടുകൾ സ്റ്റേജിൽ പാടി സമ്മാനം മേടിച്ചവളാണ്. പക്ഷേ എൻ്റെ അപ്പൻ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം എനിക്ക് ഒരിക്കൽ പോലും ആളുകളുടെ മുഖത്ത് നോക്കാനോ പാടാനോ സാധിച്ചിരുന്നില്ല. ഞാൻ ധ്യാന കേന്ദ്രത്തിൽ പോകുമ്പോൾ ധ്യാനത്തിലെ പാട്ടുകൾ എനിക്ക് ഇഷ്ടം, ഞാൻ കൂടെ പാടും. അപ്പോൾ അവിടുത്തെ കാസറ്റുകൾ മേടിക്കും, വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ പാട്ട് പഠിക്കും. ആളുകൾ വീട്ടിലില്ലെങ്കിൽ ഞാൻ വീട്ടിൽ മുറിയിൽ പാടും, ഉറക്കെ പാടും. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ കുളിമുറിയിലൊക്കെ ആയിരിക്കും പാടുക. എന്നാൽ ഇന്ന് എനിക്ക് നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞാൻ പഠിച്ച പാട്ട് പാടാൻ സാധിച്ചില്ലേ? അതിൻ്റെ കാരണം ദൈവത്തെ എനിക്ക് അപ്പനായി കിട്ടി. ഞാൻ അപ്പൻ്റെ മോളാണ്. ഈ അപ്പൻ ഇനി എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുമെന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനൊരു അനുഭവത്തിലേക്ക് ഞാൻ പ്രവേശിച്ച് കഴിഞ്ഞു എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ അപ്പനും നാം മക്കളുമെങ്കിൽ ഈ ഒരു അവബോധത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിട്ട് മാറുകയാണ്. എന്നാൽ പലർക്കും ദൈവത്തെ അപ്പനായിട്ട് അംഗീകരിക്കുവാനോ സ്വീകരിക്കുവാനോ കഴിയുന്നില്ല. എന്താണ് കാരണം? അവർ ഭൂമിയിലെ അപ്പനെ കാണുന്ന പോലെ ആയിരിക്കും മിക്കവാറും ദൈവപിതാവിനെ കാണുക. ഭൂമിയിലെ അപ്പൻ കള്ളുകുടിച്ച് കലകമുണ്ടാക്കി ബഹളം വെച്ച് തല്ലുകൂടി ചീട്ടും കളിച്ച് മയക്കുമരുന്നും കഴിച്ച് മോശമായ ജീവിതം നയിച്ച് നടക്കുന്ന അപ്പൻ, ആ അപ്പനെ കാണുമ്പോൾ ദൈവപിതാവ് എന്ന് പറയുമ്പോഴും ഈ ഒരു അപ്പനെ കുറിച്ചുള്ള ചിന്തയായിരിക്കും. അതുകൊണ്ട് ഭൂമിയിലെ അപ്പൻ്റെ കുറവുകളോടുകൂടി ദൈവപിതാവിനെ ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവപിതാവിനെ അപ്പനായിട്ടൊന്നും സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇവിടെ കാഴ്ചപ്പാട് മാറ്റേണ്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ വേറെ ചിലർക്ക് ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ അറിവുള്ളത് കൊണ്ട് ദൈവത്തെ അപ്പനായിട്ട് കാണാൻ സാധിക്കില്ല. അവിടുന്ന് നീതിമാനാണ്, അതുകൊണ്ട് ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും നീതിയിൽ എന്നെ ശിക്ഷിക്കും. ഈ ഒരു കാഴ്ചപ്പാടുള്ളവർ എങ്ങനെ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കും? അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ പിതാവിനെ വെളിപ്പെടുത്തി തരാൻ വന്നവനാണ് എന്ന്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുക, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തന്നത് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു വെളിപ്പെടുത്തി തന്നതോ പിതാവായ ദൈവത്തെയാണ്. പിതാവായ ദൈവത്തെ യേശു ക്രിസ്തുവിലാണ് നമ്മൾ ദർശിച്ചത്. പിതാവിൻ്റെ പ്രവൃത്തി യേശുവിൽ ആവിഷ്കരിച്ചതോ പരിശുദ്ധാത്മാവ്. നമുക്കിങ്ങനെ പറയാൻ പറ്റും, പിതാവായ ദൈവത്തെ യേശുവിലൂടെ നമ്മൾ അറിയുന്നു, പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. അതേ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ അറിഞ്ഞാലേ സത്യദൈവത്തെ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. പിതാവായ ദൈവം എങ്ങനെയുള്ളവനാണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും യേശുവിനെ അറിയണം. ഈശോ പറഞ്ഞു, ഞാനും പിതാവും ഒന്ന്. ഞാൻ പറയുന്ന വാക്കുകളൊന്നും എൻ്റെതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതാ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളും എൻ്റെതല്ല, പിന്നെയോ പിതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, യേശു കാരുണ്യവാനാണെന്ന് നമ്മൾ മനസ്സിലാക്കി. യേശുവിനെ ശ്രദ്ധിക്കുമ്പോൾ ആ വിപരീത സാഹചര്യങ്ങളിലൂടെ ഗെത്സെമനെ, ഗാഗുൽത്ത, ആ ഭാഗങ്ങളിലൂടെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ യേശുവിനെ എല്ലാം തല്ലുന്നു. തല്ലുമ്പോഴും യേശുവിനെ തുപ്പുമ്പോഴും ആ തുപ്പലേക്കുകയാണ്, അതോടൊപ്പം തന്നെ കുരിശുകയറ്റി കൊല്ലുകയാണ്. തല്ലുകയും തുപ്പുകയും നിന്ദിക്കുകയും അവമാനിക്കുകയും അവഗണിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കുരിശു തട്ടിട്ട് കൊല്ലുമ്പോഴും യേശുവിൽ നിന്ന് വരുന്നത് സ്നേഹമാണ്, യേശുവിൽ നിന്ന് വരുന്നത് കരുണയാണ്, യേശുവിൽ നിന്ന് വരുന്നത് നന്മയാണ്, യേശുവിൽ നിന്ന് വരുന്നത് അനുഗ്രഹമാണ്. അപ്പോൾ കുരിശിൽ തറച്ചിട്ട് കൊല്ലുമ്പോഴും സ്നേഹിക്കുന്നവനാണ്, അനുഗ്രഹിക്കുന്നവനാണ്, നന്മ ചൊരിയുന്നവനാണ് ദൈവമെന്ന് അവിടുന്ന് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അപ്പം അദൃശ്യനായ ദൈവത്തെ ദൃശ്യവൽക്കരിച്ചവൻ യേശു ക്രിസ്തു. ഈ ഒരു തിരിച്ചറിവിലൂടെയാണ്, യേശു ക്രിസ്തുവിലൂടെയാണ് പിതാവായ ദൈവത്തെ നമ്മൾ സമീപിക്കേണ്ടത്. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഞാനാണ് സത്യം, ഞാനാണ് വഴി. അപ്പോൾ ക്രിസ്തു ആകുന്ന വഴിയെ ദൈവപിതാവിനെ നമുക്ക് സമീപിക്കാം. എഫേസോസ് 3:12 പറയുകയാണ്, അവനിലുള്ള വിശ്വാസം മൂലം നമുക്ക് ദൈവത്തെ സ്വീകരിക്കാൻ സാധിക്കും, ദൈവത്തെ സമീപിക്കാൻ സാധിക്കും, പിതാവായ ദൈവത്തെ. അപ്പം ഈ ഒരു തിരിച്ചറിവ് കിട്ടുന്നവർക്ക് എന്തെല്ലാം തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിലും ദൈവത്തെ ധൈര്യമായിട്ട് സമീപിക്കാനായിട്ട് സാധിക്കും. നമ്മൾക്ക് കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, വൈകല്യങ്ങളുണ്ട്, വൈകൃതങ്ങളുണ്ട്, ശരിയാണ്. പക്ഷേ എന്നാലും നമ്മൾ ദൈവമകനും മകളും അല്ലാതെ ആകുന്നില്ലല്ലോ. എന്നാ കുറവുണ്ടെങ്കിലും മോനെ എന്നല്ലേ ദൈവത്തിന് വിളിക്കാൻ പറ്റൂ, മോളെ എന്നല്ലേ വിളിക്കാൻ പറ്റൂ. തീർച്ചയായിട്ടും അതെ. അങ്ങനെ വരുന്ന നമ്മളെ ആശ്വസിപ്പിക്കുന്നവനാണ് അവിടുന്ന്. എഫ്രായീം, നീ എൻ്റെ വത്സലപുത്രന, നീ എൻ്റെ ഓമനക്കുട്ടന എന്നല്ലേ അവിടുന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം കുറവും പോരായ്മയും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മൾ മക്കൾ തന്നെയാണ്. ഒരു ധ്യാനാവസരത്തിൽ കൊലപാതകം ചെയ്ത ഒരാൾ ധ്യാനിക്കുന്നുണ്ടായിരുന്നു.
അദ്ദേഹം പണത്തിനും സ്വർണത്തിനുമൊക്കെ വേണ്ടിയിട്ടാണ് ആ വീട് ആക്രമിച്ചത്. അവിടെയുള്ള ദമ്പതികളുമായിട്ട് ഏറ്റുമുട്ടി. ആ ഏറ്റുമുട്ടലിലെ ഇവന് കുറേ പരിക്ക് പറ്റിയെങ്കിലും ആ ഭാര്യയും ഭർത്താവിനെയും കൊന്നു. പിന്നീട് പോലീസ് അത് അന്വേഷിച്ചു, ഇവനെ പിടിച്ചു, ഇവന് ജയിൽ ശിക്ഷയാണ്. അങ്ങനെ ജയിലിൽ കിടക്കുന്ന അവസരത്തിൽ ഈ വ്യക്തി വചനം കേൾക്കുക, സുവിശേഷം കേൾക്കുകയാണ്. ധൂർത്ത പുത്രൻ്റെ ഉപമ തിരിച്ചു വരുമ്പോഴേ കാത്തിരിക്കുന്ന അപ്പനെക്കുറിച്ചുള്ള വ്യക്തത അവിടെ കിട്ടുകയാണ്. ധൂർത്തപുത്രൻ സ്വത്തെല്ലാം കൊണ്ടുവന്ന് നശിപ്പിച്ചു കളഞ്ഞു. അവൻ തിരിച്ചു വന്നപ്പോൾ പിതാവ് ഇറങ്ങിച്ചെന്ന് അവനെ സ്വീകരിച്ച് മകനാക്കി മാറ്റുന്ന ആ രംഗങ്ങൾ ഈ ഇവനെ സ്പർശിച്ചു. പക്ഷെ ഇവനൊരു സംശയം, ധൂർത്തപുത്രൻ ആരെയും കൊന്നിട്ടില്ലല്ലോ, കുറെ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു, മോശമായ ജീവിതം ഉന്നയിച്ചു എന്നല്ലോ. ഞാൻ കൊന്നല്ലോ, കൊന്ന എന്നെ മോനെ എന്ന് വിളിക്കുവോ, എന്നെ സ്വീകരിക്കുവോ, എന്നെ കെട്ടിപ്പിടിക്കുവോ, ചുംബിക്കുവോ? ആ ഒരു സംശയത്തോടെയാണ് അവൻ തുടർന്ന് മറ്റൊരു ധ്യാന കേന്ദ്രത്തിൽ വെച്ച് വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയിലിലെ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി ധ്യാനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവനൊരു കാര്യം വ്യക്തമായി, ദൈവത്തിന് തിരിച്ചു വ്യത്യാസമില്ല. ശിഷ്ടരെയും ദുഷ്ടരെയും ഒരുപോലെ സ്നേഹിക്കുന്നവനാ ദൈവമെന്ന്, എത്രമാത്രം ദുഷ്ടത കാട്ടുന്നവരെയും കൊലപാതകം ചെയ്യുന്നവരെയും സ്നേഹിക്കുന്നവനാണ് ദൈവമെന്ന് അവൻ വ്യക്തമായി മനസ്സിലാക്കി. കായേൻ തൻ്റെ സഹോദരൻ ആബേലിനെ കൊന്നു. കൊന്ന കായേൻ്റെ അടുക്കിലേക്ക് ദൈവമായ കർത്താവ് വന്നു. നിന്റെ സഹോദരൻ എവിടെ നിന്ന് ചോദിച്ചു. കായൻ മറുപടി പറഞ്ഞ്, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന്. അങ്ങനെ പറഞ്ഞതാ ആബേലിൻ്റെ രക്തം എന്നെ വിളിച്ചു കരയുന്നു എന്ന് പറഞ്ഞപ്പോൾ കായൻ പേടിച്ചരണ്ട് പറഞ്ഞു, കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും, കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും എന്ന് പറഞ്ഞ് പേടിച്ചരണ്ട് നിൽക്കുന്ന കായൻ്റെ അടുക്കിലേക്ക് ദൈവമായ കർത്താവ് സാവധാനം ഇറങ്ങിച്ചെന്ന് കായനെ കെട്ടിപ്പിടിച്ച്, ഇല്ല ഇല്ല ഇല്ല, എൻ്റെ കായനെ ആരും തൊടാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവനിലെ ഒരു അടയാളം പതിപ്പിക്കുന്നതാണ് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുവചനത്തെ നമ്മൾ വായിക്കുക. ആരും കായനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേലെ ഒരു അടയാളം പതിച്ചു. മോനെ കായേൻ, നീ കൊലപാതകൻ ചെയ്തവനാണെങ്കിലും നീ എനിക്ക് മകനല്ലാതാവുന്നില്ല. ദൈവം വ്യക്തമാക്കുകയാണ്, അത് ഇവനെ സ്വാധീനിക്കുക, സ്പർശിക്കുക. വീണ്ടും അവൻ പുറപ്പാടിലെ മോശയുടെ ജീവിതം മനസ്സിലാക്കി. മോശ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഈജിപ്തുകാരനും ഹെബ്രായക്കാരനും തമ്മിലുള്ള വഴക്കുണ്ടാക്കുന്നത് കണ്ടു. ഈജിപ്തുകാരനിട്ട് ഒരു അടി കൊടുത്തു, അവൻ മരിച്ചു വീണു, അവനെ മണലിൽ മറവ് ചെയ്തു. അങ്ങനെയുള്ള ആ മോശ, ആ മോശയെ കൊല്ലരുതെന്നുള്ള നിയമം ഏൽപ്പിക്കാൻ തക്കവിധം ദൈവം പ്രാപ്തനാക്കി ഉയർത്തിയില്ലേ, ജനതകൾക്ക് പ്രവാചകനാക്കി മാറ്റിയില്ലേ? അതുപോലെ തന്നെ സ്തെഫാനോസിൻ്റെ മരണത്തിൽ പങ്കുചേർന്നവനല്ലേ സാവൂൾ? സ്തെഫാനോസിൻ്റെ വസ്ത്രങ്ങൾ ഈ സാവൂളിൻ്റെ കാൽക്കല്ലല്ലേ അഴിച്ചു വെച്ചിരുന്നത്? അവൻ്റെ രക്തത്തിന് എനിക്കും പങ്കുണ്ടെന്നല്ലേ സാവൂൾ തന്നെ പൗലോസായപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത്? അങ്ങനെയുള്ള ആ സാവൂളിനെ സുവിശേഷം പരമേൽപ്പിച്ച് പൗലോസാക്കി നമ്മുടെ മുമ്പിൽ അപ്പസ്തോലനാക്കി ദൈവം ഉയർത്തിയതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവന് വ്യക്തമായി എൻ്റെ തെറ്റുകൾ എന്നോട് ക്ഷമിച്ച് മോനെ എന്ന് വിളിക്കുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത് എന്ന്. ആ ഒരു അനുഭവത്തിൽ അപ്പാ അപ്പാ എന്ന് അവൻ വിളിക്കുമ്പോൾ ആ വിളി കേട്ട് അവനിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനെ വാരിപ്പുണർന്ന് അവനെ ആശ്ലേഷിച്ച് തുടർന്ന് അവനെ ജീവൻ്റെ സംരക്ഷകനായി ദൈവം മാറ്റി. അനാഥാലയത്തിൻ്റെയൊക്കെ നടത്തിപ്പിൻ്റെ ഉത്തരവാദിത്വം ദൈവം അവനെ ഏൽപ്പിക്കാൻ അത്രമാത്രം അവനെ മകനാക്കി ഉയർത്തി. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര കുറവുകളും പോരായ്മകളും ഉള്ളവരാണ് എങ്കിൽ പോലും ദൈവത്തിന് നമ്മൾ മക്കളല്ലേ? മക്കളായതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസം വഴി നമ്മൾ മക്കളാകുമ്പോൾ മക്കളായ നമ്മൾ അവകാശികളാണെന്നല്ലേ വചനം പറയുക? അങ്ങനെയെങ്കിൽ നമുക്ക്, നമ്മൾ ദാസന്മാരല്ല, ഇനിമേൽ നീ ദാസനല്ല, പിന്നെയോ പുത്രനാണ്, പുത്രനെങ്കിൽ അവകാശിയുമാണെന്നല്ലേ വചനം പറഞ്ഞു തരിക? അതായതിനാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ, എൻ്റെ ദൈവം എൻ്റെ അപ്പനാണ്, അപ്പൻ്റെ മകനാണ് എന്ന ഒരു കുഞ്ഞിൻ്റെ അവകാശബോധത്തോടെ നമുക്ക് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും സാധിക്കും. അവിടെ ദൈവം അത്ഭുതകരമായ രീതിയിൽ ഇടപെടുന്നത് കാണാം. ഒരു സംഭവം ഓർക്കുകയാണ്, ഒരു കുടുംബത്തിലേക്ക് ഒരു പിഷാടക മകൻ കടന്നു വന്നു. അവർ ഈ പിഷാടക മക്കളെയൊക്കെ വളരെ താല്പര്യത്തോടെ സ്വീകരിക്കുന്നവരായതുകൊണ്ട് അപ്പച്ച എന്ന് വിളിച്ച ആ പ്രായമുള്ള സഹോദരനെ ഇതാ സെറ്റിലിരുത്തി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, വർത്താനമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, അപ്പച്ചൻ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല. എന്നാൽ ഞങ്ങൾ ഭക്ഷണം വിളമ്പട്ടെന്ന് ചോദിച്ചു, ഊടുത്തളാൻ പറഞ്ഞു. എന്നിട്ട് അവർ അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം അദ്ദേഹത്തിനായിട്ട് വിളമ്പി, നമുക്ക് ഒന്നിച്ച് കഴിക്കാം. ഇപ്പം ഇവർ കഴിച്ചതാണ്, അദ്ദേഹം അവർ ഒന്നിച്ചിരിക്കുകയാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ ഇതുപോലെ ആരും മുറിക്കുള്ളിലേക്ക് സ്വീകരിച്ച് നല്ല കസേരയിലൊന്നും ഇരുത്തിയിട്ടില്ല, അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഉണുമേശയിൽ എനിക്ക് ഭക്ഷണമൊന്നും തന്നിട്ടില്ല. ഇതെൻ്റെ ജീവിതത്തിലെ ഈ അടുത്ത നാൾ നടക്കുന്ന ഏറ്റവും ആദ്യത്തെ ഒരു സംഭവമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു താല്പര്യം തോന്നുകയാണ്. ഞാൻ ഈ വീട്ടുപേര് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുക. വീട്ടുപേരെന്ന് പറയാമോ? പറഞ്ഞു. നിങ്ങളുടെ പേരെന്ന് പറയാമോ? ഓ, നിങ്ങൾക്ക് എത്ര മക്കളാണെന്ന് പറയാമോ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മക്കളില്ല. നിങ്ങൾക്ക് മക്കളില്ലേ? ഇല്ലെന്നേ. അപ്പോൾ അദ്ദേഹം ചോറ് ഇങ്ങനെ ഉരുള ഉരുട്ടി തിന്നാൻ തുടങ്ങുകയായിരുന്നു. ആ ഉരുള ആ പാത്രത്തിലേക്ക് ഇട്ടിട്ട് കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, അപ്പ, സ്വർഗത്തിലെ എൻ്റെ അപ്പ, കുഞ്ഞുങ്ങളില്ലാത്ത ഈ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കണം. പിന്നീട് തുടർന്ന് അദ്ദേഹം ഭക്ഷണം കഴിച്ചു.
നന്ദി പറഞ്ഞ് അദ്ദേഹം തിരിച്ചു പോന്നു. പ്രിയപ്പെട്ടവരെ, വർഷം ഒന്ന് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ഈ സംഭവം അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്തൊരു സ്വാതന്ത്ര്യമാണ് ആ പിഷാടക മകന്. നമ്മൾ നോക്കുമ്പോൾ ആളുകളുടെ മുമ്പിൽ കൈനീട്ടി ഉപജീവനം നടത്തുന്ന അങ്ങനത്തെ ഒരു വ്യക്തി, എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം മകനാണ്. അപ്പാന്നല്ലേ വിളിച്ചത്? അപ്പാന്ന് വിളിച്ചിട്ടോ ഒരു ആചനയുടെ രൂപത്തിലൊന്നുമല്ല, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കണം, അത്ര ശക്തമായിട്ട് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാൻ തക്ക വിധം അദ്ദേഹം ഒരു ദൈവ പൈതലായിട്ട് ജീവിക്കുന്നു. അതെ, ഈ ഒരു സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഞാൻ ഈ സമയത്ത് ക്രിസ്തു സ്നേഹാശ്രമത്തിൽ നിന്നും മലയാറ്റൂർ മലയിലേക്ക് ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചനോട് ചേർന്ന് പോയ ആ സംഘങ്ങളെ ഓർക്കുകയാണ്. അവരിങ്ങനെ ചെരുപ്പൊക്കെ ഉപേക്ഷിച്ച് വസ്ത്രം മാത്രം ബൈബിൾ മാത്രമായിട്ട് പോവുകയാണ്. നടന്നാണ് പോവുക. അങ്ങനെ പോകുന്ന വഴിക്ക് ടാറ് ചൂടായി കാല് പൊള്ളുന്ന ഒരവസ്ഥയായി. അപ്പോഴത്തേക്ക് ഇവിടെ കാല് പൊള്ളാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെയുള്ള ഒരു സഹോദരൻ പറഞ്ഞു, സ്വർഗീയ അപ്പാ ഞങ്ങളുടെ കാല് പൊള്ളുന്നേ എന്ന്. അത് കേട്ടവരെല്ലാവരും കൂടെ അതേപോലെ തന്നെ പറഞ്ഞു. തുടർന്ന് ആ ടാറ് അങ്ങ് തണുപ്പിച്ച് സുഖമായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് ദേവിപിതാവ് കൊണ്ടുവന്നു. നോക്കുക, കുഞ്ഞിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അപ്പൻ അത്ഭുതകരമായ രീതിയിൽ ഇടപെടുകയാണ്. അവർ തുടർന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മലയാറ്റൂർ മല പ്രവേശിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് കുറേ ഭാഗത്ത് വനത്തിൻ്റെ അവിടെ ഒറ്റടി പാതയിലൂടെ കടന്നു പോകുമ്പോഴേ പെട്ടെന്ന് മഴ പെയ്തു. മഴ പെയ്തതിനാൽ എന്ത് ചെയ്യും? അപ്പോൾ കാരണം അവരുടെ ബൈബിളുണ്ട്. സ്വർഗീയ അപ്പ ഞങ്ങളുടെ ബൈബിൾ നനയുന്നേ എന്ന് പറഞ്ഞു. ഉടനെ ചെങ്കടൽ വിഭജിച്ച ആ ദൈവം, ഇതാ ഇവർക്ക് അപ്പനായിട്ടുള്ള ആ ദൈവം, ഇവർ നടക്കുന്ന ആ ഒറ്റടി പാതയുടെ സൈഡിൽ മഴ പെയ്യുന്നു. ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നടന്നു പോകാൻ തക്ക വിധം മഴ വിഭജിച്ച് നിർത്തിയിരിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, അത്രമാത്രം താല്പര്യത്തോടെ കാരുണ്യത്തോടെ നമ്മുടെ ഇടപെടുന്നവനാണ് അപ്പൻ. ആ ദൈവപിതാവിൻ്റെ വാത്സല്യമാണ് എനിക്ക് പലപ്പോഴും അനുഭവപ്പെടുക. ഞാൻ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ എന്നെ മടിയിലിരുത്തി കൊണ്ടുപോകുന്ന പോലുള്ള അനുഭവം, വിദേശ രാജ്യങ്ങളിലൂടെയൊക്കെ കൊണ്ടുപോയപ്പോൾ അവൻ മടിയിലിരുത്തി കൊണ്ടുപോയി ഓരോന്നോരോന്ന് പഠിപ്പിച്ചു തരുന്ന അനുഭവം, എന്നെ വത്സലപുത്രനായി കണ്ട് ഓമനിച്ച് കൊണ്ടുനടക്കുന്ന ഒരനുഭവത്തിലാണ് ഞാൻ നിൽക്കുക. അങ്ങനെ യേശുക്രിസ്തു ആ അനുഭവത്തിൽ നമ്മളെ വളർത്തിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ അപ്പൻ്റെ മക്കളാക്കി വളർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സദാധിപൻ യേശുവിനെ ശ്രദ്ധിച്ചു. അനേകരുടെ കുരിശും മരണം കണ്ടവനായ ശതാധിപൻ, ആ ശതാധിപൻ യേശുവിൽ ശ്രദ്ധിച്ചു. യേശുവിൻ്റെ അവസാന പ്രവൃത്തി നല്ല കള്ളിനെ മാപ്പ് കൊടുക്കുക എന്നതാണെന്ന്, യേശുവിൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെ ക്ഷമയോടെ സഹിക്കുന്നത് കണ്ടു. എന്നിട്ടോ തനിക്ക് എതിരെ നീങ്ങിയവരെ അനുഗ്രഹിച്ച് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവ് ഇവർ ചെയ്യുന്നുണ്ടെന്ന് അറിയാകാൻ ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും ക്ഷമയോടെ സഹിക്കുന്ന അനുഭവങ്ങളും ഒക്കെ കണ്ടപ്പോൾ, മാപ്പ് കൊടുക്കുന്ന കണ്ടപ്പോൾ ആ ശതാധിപൻ വിളിച്ചു പറഞ്ഞു, ഇവൻ സത്യമായും ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന്. ദൈവമക്കളായ നമ്മൾ അതേപോലെ ജീവിക്കേണ്ടവരാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കുകയും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവം മകൻ്റെ ഒരു ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് സാധിക്കുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവിൻ്റെ മക്കളായി തീരുമെന്നല്ലേ മത്തായി 5:45 പറഞ്ഞു തരിക? എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരം 44 കിടക്കുന്നു. ശത്രുക്കളെ സ്നേഹിക്കുക, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കുകയും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്തുകൊണ്ട് എല്ലാവരെയും സഹോദരന്മാരായി കണ്ടുകൊണ്ട് ദൈവത്തെ അപ്പനായിട്ട് കാണുകയാണ്. ദൈവത്തെ നമ്മൾ അപ്പനായിട്ട് കാണുമ്പോൾ എല്ലാ മനുഷ്യ വ്യക്തികളും ദൈവ മക്കള് തന്നെയാണ്. ആരെയും ആ സ്നേഹവാലയത്തിൽ നമുക്ക് പുറത്താക്കാൻ പറ്റില്ല. വിജാതീനോ സ്വജാതീനോ ആരുമാകട്ടെ, എല്ലാവരും ദൈവമക്കൾ. ആ ഒരു അനുഭവത്തിൽ മുന്നേറുമ്പോൾ നമ്മളെ ഉപദ്രവിക്കുന്നവരെയും നമുക്കെതിരെ നീങ്ങുന്നവരെയും ഒക്കെ ദൈവമകനും മകളുമായി കണ്ടുകൊണ്ട് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അവരിലും നമ്മളിലും ജീവിതത്തിന് മാറ്റം വരികയാണ്. അപ്പോൾ ശത്രുക്കളെ സ്നേഹിച്ചുകൊണ്ട് പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അത്യുന്നതൻ്റെ പുത്രന്മാരായിട്ട് നമുക്ക് മാറാം. അതിനുള്ള അനുഗ്രഹം ദൈവപിതാവ് നമ്മുടെ മേൽ വർഷിക്കുന്നു. നമുക്ക് സ്വീകരിക്കാം. ദൈവപിതാവേ, അങ്ങയെ അപ്പനായി വിളിക്കുവാനുള്ള അനുവാദവും അനുഗ്രഹവും ഞങ്ങൾക്ക് തന്നു. അങ്ങയെ ഞങ്ങൾ അപ്പനായി സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ മകനും മകളുമായി മാറുകയാണല്ലോ. ഞങ്ങളുടെ ജീവിതത്തിന് തന്നെ വലിയൊരു മാറ്റം സംഭവിക്കുകയാണല്ലോ. ആ തിരിച്ചറിവിൽ ഞങ്ങൾ മുന്നേറുമ്പോൾ ദൈവമേ, ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരപ്പൻ വാത്സല്യത്തോടെ മക്കൾക്ക് തരുന്ന പോലെ ഞങ്ങൾക്ക് തരുന്നു. ഞങ്ങളെല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാവരെയും മക്കളായി കണ്ടുകൊണ്ട് മുന്നേറുമ്പോൾ ഞങ്ങൾക്ക് അങ്ങ് അപ്പനായി എന്ന് മാത്രമല്ല, എല്ലാവർക്കും അങ്ങ് അപ്പനായി തീരുകയാണല്ലോ. ഞങ്ങളെല്ലാം സഹോദരന്മാരായി മാറുകയാണല്ലോ. ആ ഒരു സ്നേഹ വാത്സല്യത്തിൽ ജീവിക്കാനുള്ള അനുഗ്രഹവും അവിടെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ, പ്രദാനം ചെയ്യുന്നല്ലോ. ഞങ്ങളത് സ്വീകരിക്കുന്നു. അങ്ങേക്ക് മഹത്വം ഉണ്ടാവട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.
യേശസൂനുവിൻ മാതാവേ. ഹൃദയത്തിലെന്നും പൂർണ്ണമായി ഞങ്ങളെ അർപ്പിക്കുന്നു. അഭിഷേകത്തിന്റെ പുതുപുത്തൻ ഉണർവിലേക്ക് നമ്മെ നയിക്കുന്ന പുതുവർഷ പ്രോഗ്രാമുകൾ യൂക്കറിസ്തിയ ഇന്നും തുടരുന്ന മഹാത്ഭുതമാണ്. കർത്താവിന്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഉദ്ധാനത്തെയും ആചരിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ആഘോഷം.